എല്ലാവർക്കും ജെറക്സ് മീഡിയയിലേക്ക് സ്വാഗതം. നാളെ ഫെബ്രുവരി 19 വെള്ളിയാഴ്ച പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നാല് അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അതിന് തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് നോക്കാം. വിദ്യാശ്രീ എന്ന് പറയുന്ന വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഓൺലൈനായിട്ട് നിർവഹിക്കുന്നതാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കേരളത്തിലെ 12 ജില്ലകളിലെ 400 വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഒന്നാമത്തെ അറിയിപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അതേപോലെ UK, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തുന്നവർക്കായി കേന്ദ്ര സർക്കാർ പുതിയ കോവിഡ് പരിശോധനാ മാർഗനിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച മുതൽ ഈ രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർ വിമാനത്താവളങ്ങളിൽ വെച്ച് മോളിക്കുലാർ പരിശോധനയ്ക്ക് വിധേയമാകണമെന്നാണ് പുതിയ നിബന്ധന. മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഈ രാജ്യങ്ങൾ വഴി ഇന്ത്യയിലെത്തുന്നവർക്കും ഈ ഒരു നിബന്ധന ബാധകമാണ്. ഇനി മൂന്നാമത്തെ പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത്, തുടർച്ചയായി രണ്ടാം ദിവസവും സ്വർണത്തിന്റെ വില കുറഞ്ഞിരിക്കുകയാണ്. ഗ്രാം വില 35 രൂപ കുറഞ്ഞു, 4340 രൂപയിലെത്തി. അതേപോലെ പവന് 280 രൂപ കുറഞ്ഞ് 34720 രൂപയായി. ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് സ്വർണത്തിൻ്റെത്. ഇനി നാലാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് പെട്രോൾ വിലയെക്കുറിച്ചാണ്. തുടർച്ചയായി 11 ദിവസവും പെട്രോളിന് 34 പൈസയും അതേപോലെ ഡീസലിന് 33 പൈസയും കൂടി. ഇതോടെ കൊച്ചിയിൽ പെട്രോളിന് ലിറ്ററിന് 90.2 രൂപയും അതേപോലെ ഡീസലിന് 86.64 രൂപയുമായി. അതുപോലെ തിരുവനന്തപുരത്ത് പെട്രോളിന് ലിറ്ററിന് 91.78 രൂപയും ഡീസലിന് 86.34 രൂപയുമാണ് ലിറ്ററിന് ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവരോടും ഗുഡ് ബൈ.